വിജയ ഹസാരെ ട്രോഫിയിൽ കേരളവും മഹാരാഷ്ട്രയും തമ്മിലുള്ള പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്സരം ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 16 ഓവറിലൊന്നും കേരളം 89 റൺസ് എടുത്തിരിക്കുകയാണ്. ഇതുവരെ വിക്കറ്റൊന്നും കേരള ടീമിന് നഷ്ടമായിട്ടില്ല. കൃഷ്ണപ്രസാദും റോഹൻസ് കുന്നുമലും മികച്ച കൂട്ടുകെട്ടാണ് കേരള ടീമിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. കൃഷ്ണപ്രസാദ് ആവട്ടെ 53 പന്തിലൊന്നും 45 റൺസ് എടുത്ത് പുറത്താതെ നിൽക്കുന്നുണ്ട്. എന്നാൽ റോഹൻസ് കുന്നുമലാവട്ടെ 47 പന്തിലൊന്നും 42 റൺസ് എടുത്ത് പുറത്താതെ നിൽക്കുന്നുണ്ട്. ഈ ഒരു മത്സരം ടോസ് ലഭിച്ച മഹാരാഷ്ട്ര ക്യാപ്റ്റൻ കേദാർ ജാദവ് ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. കേരളവും മഹാരാഷ്ട്രയും തമ്മിലുള്ള പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരം ടെലികാസ്റ്റ് ജിയോ സിനിമയിലൂടെ തത്സമയം ലൈവ് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം, ഇന്നത്തെ മത്സരത്തിലെ കേരള സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ കൃഷ്ണപ്രസാദ്, റോഹൻസ് കുന്നുമൽ, അഖിൽ സരേര, അബ്ദുൽ ബാസിദ്, അഖിൽ സത്താർ, ബേസിൽ തമ്പി, സച്ചിൻ ബേബി, സഞ്ജു സാംസൺ, ശ്രേയസ് ഗോപാൽ, വൈശാഖ് ചന്ദ്രൻ, വിഷ്ണു വിനോദ് താരങ്ങളാണ്. ഇതിനു മുമ്പ് വിജയ ഹസാരെ ട്രോഫിയിൽ കേരളവും മഹാരാഷ്ട്രയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അന്ന് മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിച്ചത് മഹാരാഷ്ട്രക്കാണ്. ഏതായാലും കേരള ടീമിന് പകരം വീട്ടാൻ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏതായാലും മികച്ച കളി കേരള ടീമിനെ ഇന്നത്തെ മത്സരത്തിൽ പുറത്തെടുക്കാൻ സാധിക്കട്ടെ.